സി ബി ഐ ഹവാല ഇടപാടുകാരനുമായി ഭായി ഭായി ബന്ധമാണ് പുലർത്തുന്നത് എന്ന് വെളിവാക്കപ്പെട്ടതിൻ്റെ ഒരു വാർത്ത സംരമജനകമായ ഒരു വാർത്ത മംഗളം മംഗളം മാത്രമാണ് ആ വാർത്ത വന്നിരിക്കുന്നത് മംഗളം അത് ലീഡ് വാർത്തയാക്കി കൊണ്ടാടുകയും കൊണ്ടാടുകയും ചെയ്തിട്ടുണ്ട് മംഗളത്തിൻ്റെ ആ ലീഡ് വാർത്ത കാണുക ഹവാല ഇടപാടുകാരനുമായി ഉന്നതർക്ക് ബന്ധം അതിനെ മുൻനിർത്തി സി ബി ഐ വെട്ടിലായിരിക്കുന്നു എന്നാണ് മംഗളം പറയുന്നത് കെ എൻ അശോക് ആ വാർത്ത തരുമ്പോൾ ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരുമായി ഹവാല ഇടപാടുകാരനായ കുറേഷിക്ക് ബന്ധമുണ്ട് സി ബി ഐക്ക് പുറമേ കോടികൾ നികുതി വെട്ടിപ്പ് നടത്തിയ രാജ്യാന്തര ഹവാല ഇടപാടുകാരൻ മൊയിൻ ഖുറേഷിക്ക് സി ബി ഐ അടക്കമുള്ള അന്വേഷണ ഏജൻസികളുമായി അടുത്ത ബന്ധമെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഹവാല ഇടപാടിന്റെ പേരിൽ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നേരിടുന്ന ഖുറേഷിയെ സഹായിച്ചിരുന്നത് സി ബി ഐയിലെ തന്നെ ഉദ്യോഗസ്ഥന്മാരാണത്രേ കോൺഗ്രസിലെ ഉന്നത നേതാക്കളുമായി കുറേഷിക്കുള്ള ബന്ധം അമ്പരപ്പിക്കുന്നതാണെന്നും സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് അഹമ്മദ് പട്ടേലുമായി ഇയാൾ ഇയാൾക്കടുത്ത ബന്ധമാണ് ഉള്ളത് എന്നും പ്രചരണ കാലഘട്ടത്തിൽ മോദി പ്രധാനമന്ത്രി മോദി തന്നെ വിമർശിച്ചിരുന്നു എന്ന കാര്യവും ഈ വാർത്തയ്ക്കൊപ്പം മംഗളം നമ്മെ ഉചിത ഭംഗിയോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വാരണാസി സീറ്റ് മോദി നിലനിർത്തിയത് ഗംഗാ മാതാവ് അദ്ദേഹത്തെ വിളിച്ചത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് എന്ന അർത്ഥത്തിലായിരുന്നു അദ്ദേഹം വഡോദര എന്ന മണ്ഡലം ഒഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് വരും ആ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വഡോദരയിൽ ആരാണ് മത്സരിക്കാൻ പോകുന്നത് കാണുക വഡോദരയിൽ ഭിന്നത അമിത്ഷായും സ്മൃതി ഇറാനിയും സീറ്റിനായി രംഗത്ത് ദേശാഭിമാനി ഇന്ത്യ ലോകം പേജിൽ ആ ആദ്യ അടിയുടെ വാർത്ത തരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴിഞ്ഞ വഡോദര ലോക്സഭാ സീറ്റിനെ ചൊല്ലി ബി ജെ പിക്ക് ഭിന്നത മോദിയുടെ വലം കയ്യായ അമിത്ഷായും വിശ്വസനായ വിശ്വസ്തയായ കേന്ദ്ര മാനവഭവശേഷി മന്ത്രി സ്മൃതി ഇറാനിയും സീറ്റിന് വേണ്ടി രംഗത്തുണ്ട് ഒരു ഭാഗത്ത് അമിത് ഷായെ പാർട്ടിയെ അധ്യക്ഷനാക്കാൻ മോദി ശ്രമിക്കുമ്പോൾ തന്നെയാണ് ഷായെ പാർലമെന്റിൽ കൊണ്ടുവരാനും കരുനീക്കുന്നത് എന്ന് പറഞ്ഞാൽ മോദി കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ ഉണ്ടാകുന്നെങ്കിൽ അതിനുള്ള സാധ്യത പോലും ഇപ്പോൾ ബി ജെ പിയിൽ വിരളമാണ് അപ്രകാരം ഒരു സാധ്യത തുറക്കപ്പെടുന്നെങ്കിൽ അവിടേക്ക് വരുന്നത് അമിത്ഷാ തന്നെയായിരിക്കും പാർലമെന്റിലും പാർട്ടിയിലും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇന്നലെ കേരളത്തിൽ എൽ ഡി എഫിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ യോഗ തീരുമാനങ്ങളാണ് ദേശാഭിമാനി ഇന്ന് പൊതുവാർത്താ പേജിൽ തരുന്നത് വിലക്കയറ്റത്തിനെതിരെ വൻ പ്രക്ഷോഭത്തിനാണ് എൽ ഡി എഫ് തയ്യാറെടുക്കുന്നത് എന്ന് ദേശാഭിമാനി പറയുന്നു വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ എടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു ഇനി നടപടികൾ ഉടനെ ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും യോഗം വിലയിരുത്തി നടത്തണമെന്നും യോഗം വിലയിരുത്തിയതായാണ് വൈക്കം വിശ്വൻ ഇതേ സംബന്ധിച്ച വാർത്താപത്രങ്ങൾക്ക് നൽകിയത് എൽ ഡി എഫിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല എന്ന ആത്മവിമർശനവും എൽ ഡി എഫ് നടത്തിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന് വി എസ് അച്യുതാനന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന എൽ യോഗം വിലയിരുത്തി എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു